വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മസാലപ്പൊടികളൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ട മസാലകൾ, മീറ്റ് മസാല 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, പിന്നെ ഗരം മസാല 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ. ഇത്ര എടുത്തിട്ട് നമുക്ക് ഇതൊക്കെ കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കരിയാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഇങ്ങനെ വറുത്തെടുക്കും ബീഫിന് നല്ലൊരു കളറും കൂടെ കിട്ടും. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീഫാണ്. നന്നായി കഴുകി വൃത്തിയാക്കിയ ബീഫ് 1/2 കിലോ എടുക്കാം. അതിലോട്ട് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 4 പച്ചമുളക് നടുവേ കീറിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 തക്കാളി ചെറുതായി കട്ട് ചെയ്ത്, 2 വലിയ തക്കാളിയാണ്, അതും കൂടെ ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ വലിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. കൈ വെച്ച് തന്നെ നന്നായിട്ട് ആ മസാലകളൊക്കെ ബീഫിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചിട്ട് ഇനി നമുക്കൊരു കുക്കർ എടുത്തിട്ട് അതിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി വേവിച്ചെടുക്കണം. ഞാനെല്ലാം കൂടെ കുക്കറിലോട്ടിട്ടു. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പം ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 1/4 ഭാഗം മാത്രം വെന്ത് വന്നാൽ മതി. ബാക്കി നമ്മൾ വേറൊരു പാത്രത്തിലോട്ടിട്ട് വേവിക്കണം. പിന്നെ പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇടാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുറച്ച് നേരം ഇതിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി. ഒരു സെമി ഗ്രേവി ആയിട്ടുള്ള ബീഫാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വെള്ളം വേണ്ടാ തന്നെ കുറച്ച് നേരം കൂടെ വെച്ച് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. താങ്ക് യു.